എല്ലാവർക്കും ചില്ലുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലുസ് വേൾഡിൽ ഉണ്ടാക്കുന്നത് ഒരു റാഗി പുട്ടും നേന്ത്രപ്പഴ കറിയുമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. റാഗി പുട്ടുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് റാഗിപ്പൊടിക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ്, നമ്മൾ ചോറിട്ടിട്ട് ബാക്കി വരുന്ന ചോറ് മതി. പക്ഷെ വെള്ളത്തിലിട്ടത് ഉപയോഗിക്കരുത്, തണുത്ത ചോറൊക്കെ മിച്ചമുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 സെക്കൻഡ് വെച്ച് ഇങ്ങനെ പതിയെ അടിച്ചെടുക്കണം. നമ്മൾ കൈ തൊടുന്നേയില്ല, വളരെ ഈസിയാണ്. പുട്ടുപൊടി റെഡിയായി കഴിഞ്ഞു, നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒട്ടും വെള്ളം ചേർക്കാത്ത പുട്ടുപൊടിയാണിത്. നല്ല പാകത്തിന് ഇത് നനഞ്ഞു വരും ചോറിട്ട് കൊടുത്തു കഴിയുമ്പോൾ. നമുക്കിങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നാളികേരം ആദ്യം ഇടാം, പിന്നെ കുറച്ച് പുട്ടുപൊടി ഇടാം. അങ്ങനെ ലെയർ ലെയറായിട്ട് ഇത് ഫില്ല് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗിപ്പുട്ടാണിത്. റാഗിപ്പുട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റും സോഫ്റ്റും. അല്ലാതെ റാഗി തന്നെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് റഫായിട്ടിരിക്കും. ഷുഗർകാർക്കൊക്കെ അതാണ് നല്ലത്, പക്ഷെ കുട്ടികൾക്കാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാവും, വളരെ സോഫ്റ്റാണ്. നേന്ത്രപ്പഴക്കറിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. നമുക്കിത് പുട്ടുകുറ്റി വെച്ച് കൊടുത്തു. ഇത് തിളച്ച ശേഷം, ആവി വന്ന ശേഷം 1 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം ആവി വന്നിട്ടുണ്ട്, പുട്ട് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. റാഗി അല്ലെങ്കിൽ കോറപ്പൊടി, കുറുമ്പുല്ലുപൊടി, ഇങ്ങനെയൊക്കെ ഇതിന് പേര് പറയും. ഇത് പ്രോട്ടീനും കാൽഷ്യവും കൊണ്ട് ഭയങ്കര റിച്ചാണ്, ഒത്തിരി വൈറ്റമിൻസ് ഉള്ള ഒരു ധാന്യമാണ്. അപ്പോൾ കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഒത്തിരി നല്ലതാണ്. എല്ലിൻ്റെ ബലത്തിനും ഒക്കെ നല്ലൊരു ധാന്യമാണ് റാഗി. ഇത് നമുക്ക് പുട്ടായിട്ടും കുറുക്കായിട്ടൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാം. നേന്ത്രപ്പഴക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തു. ഒരു പാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നല്ല പഴുത്തതാണെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. നമുക്കിതിനകത്തേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അപ്പത്തിനും നല്ലൊരു കറിയാണ്. അപ്പത്തിനുണ്ടാക്കുമ്പോൾ ഇത് 4 ആക്കി മുറിച്ചിടണം. ചെറിയ ചെറിയ പീസസാണ് നല്ലത്. പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മളിത് അതിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുന്നതുകൊണ്ട് ഈ ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്നിങ്ങനെ വേകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്കിതിനകത്തേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് നാളികേരത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 പാൽ എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതിനകത്തേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2/2 പാൽ ഒഴിച്ചു കൊടുത്തു. 2/2 പാൽ തിളച്ചു. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ ഏലക്കായും നാളികേരവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇത് വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ നേന്ത്രപ്പഴത്തിന്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഴത്തിന് ഇത്തിരി മധുരക്കുറവായിരുന്നു. ഇനി നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒട്ടും തിളക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടായാൽ മതി. കുറച്ച് വറ്റിച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇതിന് നല്ലത്. ഇതിപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ഹെൽത്തിയായ റാഗി പുട്ടും നേന്ത്രപ്പഴക്കറിയും റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.